നമ്മൾ ജീവിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരായിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ജീവിക്കുന്നു. നമ്മൾ നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവരായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അതിൻ്റെ തൊട്ടയിലൊക്കെ ജീവിതങ്ങളുണ്ട്, തൊട്ടപ്പുറത്ത് നാട്ടിലൊക്കെ ജീവിതങ്ങളുണ്ട്. നമ്മളിത് കാണുന്നു. കാണുന്ന നേരത്ത് നമുക്ക് തോന്നുന്നൊരു ഒരു 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 കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത്ര ശരിയല്ല അത്. നമുക്ക് അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നമ്മളെ അലട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കാം ഞാനിത്, എന്നെ അലട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതമായിട്ട് കൊണ്ട്. അങ്ങനെയായിരിക്കും ഞാൻ ഈ പ്ലാരിറ്റി എത്തിപ്പെടുമ്പോഴുള്ളത്. അപ്പോൾ ഈ ബർഗ്മാൻ്റെ സിനിമ അതിലൊരു മൂല കൃതി ആവണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചിരുന്നു. ബർഗ്മാൻ്റെ സിനിമ കാണുന്ന നേരത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. കുറേ കാലം മുന്നേ ബർഗ്മാൻ്റെ ഈ സിനിമ കാണുന്നത്. അത് കാണുന്ന നേരത്ത് എനിക്കത് ബർഗ്മാൻ്റെ സി ഡി അങ്ങനത്തെ സിനിമയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഇതൊക്കെ നമുക്കറിയാലോ, ഇതെന്നെ തൊട്ടുണ്ടല്ലോ, എനിക്കറിയാം, തൊട്ടടുത്ത് ഇതറിയാലോ. അങ്ങനെ ആണ് ഞാനതിനെ, ഞാനൊരു ബർഗ്മാൻ്റെ ഈ സിനിമയുടെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടില്ല, ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ സിനിമ കണ്ട് ഇതാണ് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സിനിമേനെ ഞാൻ എന്ത് ചെയ്യാണ് ചെയ്തത്, എൻ്റെ രീതിയിൽ വായിക്കുകയാണ് ചെയ്തത്. എൻ്റെ സിനിമ എന്താ പറയണത് എനിക്ക് ഇപ്പോഴും സത്യമായിട്ട് അറിയില്ല. വേറെയും രണ്ട് നാടകങ്ങളുടെ സ്വാധീനം ഉണ്ടെന്നുള്ള സി ജയുടെ അവൻ വീണ്ടും വരുന്നു, തെണ്ടുൽക്കറുടെ സക്കാറാമേൻ്റത്. ഈ രണ്ട് നാടകവും ഈ മെയിലായിട്ട് ബന്ധപ്പെട്ടൊരു മതവും മെയിലും നന്നായി സംസാരിക്കുന്ന നാടകങ്ങളാണ്. അതും എന്നെ നന്നായിട്ട് ഞാൻ സ്വയം നവീകരിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. മനുഷ്യൻ എന്നുള്ളവർക്ക് സ്വയം നവീകരിക്കുന്ന നല്ലതാണ്, നവീകരിക്കപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളൊക്കെ തുറന്ന് കാണിച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം അത്, അല്ലെ, ഒരു സത്യസന്ധമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണ് ആയിരിക്കും എത്തിപ്പെട്ട ഇത് രണ്ടും കുട്ടി വയ്ക്കുന്നത്. അല്ലാണ്ട് ഇതിലെ ആർട്ടിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്നല്ല ഞാനിതിൽ ആലോചിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ സത്യസന്ധമായിട്ടുള്ള ഏരിയ ഞാനിതിൽ ആലോചിച്ചിട്ടുള്ളത്. ശിവാനന്ദ കുട്ടിപ്പാല വൈദ്യ ചരിത്ര പുസ്തകത്തിലേക്ക് ഒരു ഏഴെന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനും പ്രതാപേട്ടനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതാപേട്ടന് ഒരു നടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ വന്നു. അപ്പോൾ ക്യാരക്ടർ എൻ്റെ ഏജിന് പറ്റിയതല്ല, ഒരു 40-45 വയസ്സൊക്കെ വരുന്നതാണ്. ഹെയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് ഞാൻ മാനേജ് ചെയ്തു. ഒരു 2-3 ദിവസം എനിക്ക് റിഹേഴ്സൽ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയതും. അപ്പം ആ കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊരുപാട്, അതായത് ഇപ്പം നമ്മൾ കണ്ടുവരുന്നു, ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും, ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലി നിന്നാണ്. അപ്പോൾ ഈ കഥ കേൾക്കുമ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ പാസ്റ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സന്തോഷം.
രാംകുമാർ സഞ്ജു മാധവ് ഡോക്ടർ നല്ലൊരു ദിവസം മനുഷ്യ ഞങ്ങളെ ഏറ്റവും പ്രിയകരമായ സുഹൃത്ത് മനുഷ്യർ ആദരാണ് സഞ്ജു മാധവ് സുനിൽ ആന്റപ്പൻ സുനിൽ ആന്റപ്പൻ ചിന്നമു ബിന്ദു തങ്കം കല്യാണി ബിന്ദു തങ്കം കല്യാണി ചിന്നമു അന്നം നിധി എസ് ശാസ്ത്രി ഗ്രാംശി കൊച്ചച്ചൻ മകനാണ് അതുപോലാണ് ഇപ്പോൾ ആദരിക്കുന്നത് ജയൻ 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 നടന്നാണ് ഈ സെറ്റിന്റെ ഭാഗമായും ജയൻ എല്ലാ സെറ്റിന്റെയും മേക്കപ്പിന്റെ എല്ലാവരുടെ ഭാഗമായും ജയൻ നടന്നുകൂടിയാണ് ജയൻ സുനിൽ സുഗത സുനിൽ സുഗത ബെർഗ്മാൻ്റെ ക്രൈസ്റ്റ് ആൻഡ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയെ ബേസ് ചെയ്തിട്ട് കെ എസ് പ്രതാപൻ ചെയ്തൊരു നാടകാവിഷ്കാരനാണ്. അതിനോടൊപ്പം ചക്കറാം ബൈൻഡറും നാടകവും പിന്നെ അവൻ വീണ്ടും വരുന്നു ഇങ്ങനെ ചില നാടകങ്ങളും ക്ലബ് ചെയ്തിട്ട് കേരളീയ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ ഫാമിലി നടക്കുന്ന സംഭവവികാസങ്ങളായിട്ടാണ് നാടകം വരുന്നത്. നാടകത്തിലെ എന്താ പറയുക വലിയ സെറ്റപ്പ് സങ്കേതങ്ങളും പലതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മാജിക്കൽ റിയലിസ്റ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസൊക്കെ ഉണ്ട്. നാടകം ഇതിപ്പോൾ നാലാമത്തെ അവതരണ നാടകം ഗ്രാമിക എന്ന് പറയുന്നൊരു ഈ കുഴിക്കാട്ടുശ്ശേരിയിലുള്ള ഒരു സംഘമാണ് നാടകം ഏറ്റെടുത്തത്. സാഹിത്യ അക്കാദമിയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സംഘം ഏറ്റെടുക്കുകയും രണ്ട് കളി അക്കാദമിക്ക് വേണ്ടി കളിച്ചു. ഇതിപ്പോൾ രണ്ട് കളികൾ ഇതിപ്പോൾ ഒരു ടിക്കറ്റ് വെച്ച് നടത്തി കളി നടത്താണ്. അപ്പോൾ ഒരു കുറച്ച് ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു 500 രൂപയുടെ ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. ഗ്രാമത്തിലൊരു നാടകത്തിന് 500 രൂപയ്ക്ക് ടിക്കറ്റ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ ടിക്കറ്റും എല്ലാ രണ്ട് ഷോയും ഹൗസ്ഫുള്ളായിരുന്നു. നമുക്ക് വളരെയധികം ശുഭ പ്രതീക്ഷയുണ്ട്. നാടകത്തിൻ്റെ എല്ലാ അമേച്ചൂർ നാടക സംഭവങ്ങളും പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള പലപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരുപാട് അഡീൽസ് ഉണ്ട്. മെയിൻ സാമ്പത്തികം തന്നെയാണ് കളികളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നാടകം ഒരുപാട് നാൾ കളിക്കണം, ഒരുപാട് ആളുകളെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദിനേശൻ ദിനേശൻ ഐശ്വര്യ രാധാലക്ഷ്മി ഐശ്വര്യ രാധാലക്ഷ്മി രോഹിത് അച്ഛൻ രോഹിത് രോഹിത് ഞാനും പ്രതാപനും കുറേയധികം നാടകങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രതാപൻ ഇങ്ങനെ ഒരു നാടകം കൂടെ സംവിധാനം ചെയ്യുകയും ഈ കുഴിക്കാട്ടുശേരിയിൽ ഞാൻ കുറെ ക്യാരക്ടറുകൾ ഉപേക്ഷിച്ചു പോയ സ്ഥലമാണ് കരഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഇട്ടാൻ്റെ പേരിൽ. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് ഇങ്ങനെ ഒരു നാടകം ഇവർ ഒരുക്കുകയും ആണുങ്ങളെ കഴിഞ്ഞും കൂടുതൽ തുല്യത പ്രാധാന്യം ചെയ്യുന്ന ഈ സമയത്ത് ഇത്രയും നല്ല ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ആ സ്ത്രീ കലാപാത്രങ്ങളും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ ആരെയും പേരെടുത്ത് പറയുക എല്ലാവരും എല്ലാവരും പരിചയമുണ്ട്. വളരെ സന്തോഷം. സർവശ്രീ രാജേഷ് നമസ്കാരം. എൻ്റെ പേര് രാജേഷ് ശർമ്മ. ഈ പ്രൊഡക്ഷൻ്റെ നിലവിളികൾ മർമ്മരങ്ങൾ ആക്രോശങ്ങൾ എന്ന് പറയുന്ന ഈ പ്രൊഡക്ഷൻ്റെ പ്രതാപൻ സംവിധാനം ചെയ്ത് ഈ നാടകത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്
വളരെയധികം സന്തോഷമാണ്. ഒരു നമ്മൾ റീചാർജ് ചെയ്യലാണ് ശരിക്കും പറഞ്ഞാൽ നാടക പ്രവർത്തനം അങ്ങനെയൂടെ നമ്മൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഭാഗമായത്. പിന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ക്രിപ്റ്റും ക്യാരക്ടറും ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ സന്തോഷമുണ്ട്. ഇതിപ്പോൾ നാലാമത്തെ പെർഫോമൻസാണ്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. അത് അവരുടെ കൂടെ എനിക്കും ഒരു ഭാഗമാകാനും അനുഭവിക്കാനും പറ്റിയെന്നുള്ളതാണ് സന്തോഷം. എല്ലാ നമ്മുടെ ടെക്നിക്കൽ ടീമാണ്, ടെക്നിക്കൽ ടീമിന് ആദ്യം വിളിക്കാറുണ്ട്. ഈ നാടകത്തിന് മ്യൂസിക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അന്തർദേശീയ പ്രശസ്തനായ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ തിയേറ്ററിയനായ ചന്ദ്രൻ വെയ്യാട്ടമ്മലാണ്. ആള് വന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ ചന്ദ്രൻ വെയ്യാട്ടമ്മലിനെ ഞങ്ങൾ മ്യൂസിക് എക്സിക്യൂട്ടീവ് ചെയ്ത ജിജോ അത് ഏറ്റുവാങ്ങണ്ടാണ്. ജിജോ ജിജോ അതുപോലെ തന്നെ ഇനി വിളിക്കാനുള്ളത് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ലൈറ്റ് ഡിസൈനറാണ് ഈ നാടകത്തിന് ലൈറ്റ് ചെയ്തത്. എൻ്റെ സുഹൃത്തും ഒക്കെ ഇല്ല വരണം, ജോസ് കോശിയാണ്. ജോസ് കോശി വളരെ വികാരപരമായ മുഹൂർത്തമൊക്കെ തോന്നുന്നു. സെറ്റ് ഒരു ടീമായിരുന്നു, ടീം ക്ലൂ ആയിരുന്നു. സുരേഷ് മുട്ടത്തി, ഫ്രാൻസിസ് തുടങ്ങിയ ഒരു ക്ലൂ ആയിരുന്നു. ജയൻ ചേട്ടൻ, സുരേഷ് മുട്ടത്തി ഫ്രാൻസിസ് ഒരുമിച്ച് തന്നെ വിളിക്കുന്നു, അത് ഒരുമിച്ചാണ്. ജയൻ ചേട്ടനും കൂടി കണ്ടു ഫുൾ ടീമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കൈകാര്യം ചെയ്തത്. ഫ്രാൻസിസ്, സുരേഷ് മുട്ടത്തി, ജയൻ ചേട്ടൻ. ചന്ദ്രനപ്പം ജിജോയ്ക്കൊപ്പം തന്നെ മ്യൂസിക് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ഒരാളായിരുന്നു സൗരവ് എന്ന് പറഞ്ഞു. നമ്മുടെ ആതിരയുടെ ബ്രദറാണ് സൗരവ്. സൗരവ് സൗരവിനുള്ള ഉപകാരം ആതിര ഏറ്റുവാങ്ങാണ്. നാടകത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള ജോയിച്ചോട്ട് വന്നിട്ടുണ്ടാവുന്നറിയില്ല. ജോയ് പി ടി ആണ്, പി ടി ജോയി ആണ്, പ്രശസ്ത നാടകപ്രവർത്തകനാണ്, കോസ്റ്റ്യൂം ഡിസൈനറാണ് ജോയിച്ചേട്ടൻ. എന്നുള്ള ഉപകാരം ജോയിച്ചേട്ടൻ ചെയ്ത് വളരെ കാരണ സുഹൃത്ത് ഞാൻ തന്നെ ഏറ്റുവാണ്.
തോന്നുന്നു ഒന്നോ രണ്ടോ വാക്കുകൾ മനുഷ്യരും അമലേട്ടനും മര്യാദക്ക് സംസാരിക്കുന്നു ഒന്നോ രണ്ടോ വാക്കുകൾ പറ്റപ്പാല്ല. എന്നിരുന്നാലും വളരെ സന്തോഷം നിങ്ങളെ കാണാനും ഇങ്ങനൊരു വളരെ സീരിയസ് ഗൗരവമായിട്ടുള്ള ഒരു അവതരണം ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇങ്ങനൊരു ഗൗരവമായിട്ടുള്ള അവതരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനൊക്കെ പറ്റിയൊരു സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം രണ്ടു വാക്ക് മൂന്ന് വാക്ക് ഇവിടെ മൂന്ന് പേര് പറയുന്നതേ വിചാരിക്കും. ഈ സമയത്ത് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനിത് കുടുംബലൂർ കണ്ടതാണ്. രണ്ടാമത്തെ ചെറും ഇപ്പോലെ പ്രധാപൻ ചെയ്തിട്ട് നാടകം ഞാനത് എല്ലാ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു പ്രൊഡക്ഷനാണ്. ഞാൻ കേരളത്തിൽ ഇത്തരം ഈ ഒരു രീതിയിലുള്ള നാടകം മലയാളത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ മറ്റേ ഇതിന് സമാനമായിട്ടുള്ള അതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. മറ്റേ എന്ത് വരാനുണ്ട് പോലും കേരളത്തിൽ ഉണ്ടായിട്ടൊരു ഒന്നാമത്തെ പ്രൊഡക്ഷനായിട്ട് ഞാനിതിനെ വിലയിരുത്തുന്നു. എൻ്റെ സിനിമകൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ആശംസ. വളരെ സന്തോഷമുണ്ട്, കാരണം കുറെ കാലത്തിന് ശേഷം ഒരുപാട് നാടക സുഹൃത്തുക്കൾ ഒരുമിച്ച് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷവുമാണ് സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കളാണ്, നാടക സുഹൃത്തുക്കളാണ്. പ്രധാപനൊക്കെ എത്ര വർഷങ്ങളായിട്ട് എന്താവരൊക്കെ നടന്നതൊരു വഴി എഴുത്തുകാരനും സംവിധായകനും ഒക്കെ അയക്കുകയാണ്. വളരെ സന്തോഷം എല്ലാവർക്കും. എല്ലാവർക്കും നാടകം എല്ലാവർക്കും നല്ല എനർജിയുണ്ട്. മഞ്ചേട്ട് മറുപടിയൊക്കെ നാടകം കൂടുതൽ രീതികളിൽ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവട്ടെ. താങ്ക് യു. ശർമ്മ ഈ നാടകത്തെക്കുറിച്ച് കുറേ നാൾ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, പ്രതാപൻ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ പലപ്പോഴും പല അവതരണങ്ങളിലേക്ക് കാണാൻ പറ്റാതെ ഇന്നാണ് അതിനുള്ളൊരു അവസരം ഉണ്ടായത്, ഭാഗ്യമുണ്ടായതെന്ന് തന്നെ പറയാം. വളരെ ചർച്ചയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. വളരെ രസകരമായിട്ട് ഏറ്റവും ഭയങ്കര ഏറ്റവും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് നടന്മാരുടെ പെർഫോമൻസ്. ഒരാളുടെ പെർഫോമൻസ് ഒരേ സമയത്ത് രണ്ടോ മൂന്നോ ആക്ടേഴ്സ് സൈമിൾട്ടേനിയസ്ലി ആക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ നമുക്കൊന്നും മിസ് ചെയ്യാൻ പറ്റാണ്ട രീതിയിൽ അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ സീനിൽ വന്ന പോലെ ക്യാരക്ടേഴ്സ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിൻ്റെ ഒരു ഇമ്മൻസ് ആയിട്ടുള്ളൊരു സാധ്യത ഉണ്ടാകുന്നത്, പെർഫോമൻസിന് സാധ്യത, അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അഭിപ്രായം കാണാൻ സാധിച്ചത് ഭയങ്കര രസകരമായിട്ടുണ്ട്. ഒരുപാട് ചർച്ചയെക്കുറിച്ചിട്ട് ഒരുപാട് കളിക്ക് പറഞ്ഞ അവസരങ്ങളുണ്ടാവുന്നത് ഈ ടീമിനും ഗ്രാമികയ്ക്കും. ഗ്രാമിക എന്ന് പറഞ്ഞാൽ ഞാൻ കുഴിക്കാട്ട് സ്റ്റേറ്റിലെ ഗ്രാമികയും വളരെ അടുത്ത് പരിചയമുണ്ട്. ഒരുപാട് കുട്ടി മാഷുകൾക്ക് ഒരുപാട് മൂലം കുട്ടികളുടെ മാഷുകൾക്കും വളരെ ചർച്ചയപ്പെടേണ്ട, വളരെയധികം കളിപ്പിക്കപ്പെടേണ്ട ഒരു നാടകം തന്നെയാണ് എല്ലാവിധ ഫോണും. ഇപ്പം പീരിയോഡിക്കലൊക്കെ ആയിട്ട് അവൾ അവളൊരു വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്യൂമിലും അതിൻ്റെ പാറ്റേണിലും ഒക്കെ അത് രസകരമായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സന്തോഷം. പ്രതാപൻ ഈ സ്വപ്നം നമ്മോട് ഒരുപാട് കാലമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അക്കാദമിയുടെ ഒരു സഹായവും പ്ലസ് ഗ്രാമീണ പോലത്തെ ഒരു സംഘടനയുടെ എന്നതാണ്. ഇനിയുള്ള കളികൾ നിങ്ങളുടെ കയ്യിലാണ്. അല്ലെങ്കിൽ സാധാരണ എല്ലാം ഏറ്റവും സംരംഭം പോലെ പെട്ടെന്ന് അവസാനിക്കും. അപ്പം എല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ ആ വേദികൾ തരാനുള്ള ശ്രമങ്ങൾ ചെയ്യണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഈ നാടകം എല്ലാവരും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് നാടകപ്രവർത്തകരുടെ ഇന്ത്യയടക്കമുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്കെപ്പോഴും ഒരു നാടകം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് ഈ നാടകത്തിന് വേണ്ടുന്ന പ്രോത്സാഹനം, അർഹിക്കുന്ന പ്രോത്സാഹനം തരണം. അത് എഫ് ബി വഴിയായാലും ഒക്കെ നമുക്ക് എഴുതുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ എഴുതണം. നമ്മളിത് നാളെയൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും പൊതുസമൂഹം അതിനെക്കുറിച്ച് ഈ ഇതിലെ വിഷയപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് അത് ആ നാടകത്തിന് കിട്ടുന്ന ജീവൻ അവതരിപ്പിക്കുന്നതല്ല. അത് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാവാം. പ്രത്യേകിച്ച് വിട്ടുപോയത് ഗ്രാമികയുടെ എൻ്റെ പേര് ഈ പറയുന്ന ആൾക്കാരൊക്കെ എൻ്റെ കുറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ്.
അതായത് ഇവര് പിന്നെ കേരളത്തിൽ ഭയങ്കര കേരളത്തിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എന്നെ സംബന്ധിച്ച് അത്രയും വിഷയങ്ങളേ ഇല്ല. ഇപ്പൊ അതേമാതിരി തന്നെയല്ല സിനിമാ നടന്മാരുണ്ട് ഇല്ല, ഇവരൊക്കെ എൻ്റെ എൻ്റെ 10-20 കൊല്ലമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാ. അപ്പം മറ്റുള്ളവർ അത് അയാൾ സെലിബ്രിറ്റിന് ഉപയോഗിച്ചു അതൊന്നല്ല, എന്നെ സംബന്ധിച്ച് അത് എൻ്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് അവരെൻ്റെ സുഹൃത്തുക്കളാണ്. സഞ്ജു എത്ര വർഷമായി നീ എൻ്റെ സുഹൃത്തായിട്ട്? 22 വർഷമായി കേട്ടാ, 22 വർഷം. അപ്പം ഞാനത് ആലോചിച്ചിട്ടേ ഇല്ല. ഇവരൊക്കെ അതേപോലെ തന്നെയാണ് സുനിൽ സുഹൃത്തൊക്കെ, അത്രയും വർഷമായി ഞങ്ങൾ തമ്മിൽ. അപ്പം ഇതൊന്നും ചിലപ്പോൾ സുനിൽ സഞ്ജു ഭയങ്കര സെലിബ്രിറ്റി ആവും, അപ്പം ഞാൻ സഞ്ജുവിനെ ഉപയോഗിച്ചെന്ന് പറയും, അങ്ങനെയല്ല. അത് ഇവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാ എപ്പോഴും. ഇത് കാണാനും സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു? അതെ അതെ. അല്ല അവരും സുഹൃത്തുക്കളെൻ്റെ, അല്ലാണ്ട് സെലിബ്രിറ്റികളെ കൊണ്ടുവരല്ല ഞാൻ ചെയ്തത്, അവരെൻ്റെ സുഹൃത്തുക്കളാണ് അത്രേ ഉള്ളത്. അങ്ങനെയാണ് ഞാനത് ആലോചിക്കുന്നത്. സെലിബ്രിറ്റി എന്നുള്ള അങ്ങനെ ഇല്ല അതില്, അവരൊക്കെ നന്നായിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ്. ഇത് ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിനെ ആലോചിക്കുന്നത്. തുടർന്നുള്ള പ്ലേ പുതിയത് ആലോചനയുണ്ടോ? അങ്ങനെയാണ് ഇല്ല, അങ്ങനെ ആലോചന എനിക്ക് തോന്നുമ്പോൾ മാത്രം, നന്നായി തോന്നുമ്പോൾ മാത്രം നാടകം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ നിരന്തരം നാടകം ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. തോന്നുമ്പോൾ മാത്രം നാടകം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ക്രൂ പോലും എൻ്റെ ക്രൂ മെമ്പേഴ്സ് അവർ എത്ര വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട്? ഒരുപാട് വർഷമായി. അല്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കുകയല്ല ചെയ്യണത്, ഒരുപാട് വർഷമായി ഉണ്ട് ഇത് ബന്ധമുണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള. അങ്ങനെയാണ് അതിനെ ആലോചിക്കുന്നത്. കേരളത്തിലെ കലാസമിതികളെ സഹായിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കലാവേദിയും തെരഞ്ഞെടുക്കുകയും അങ്ങനെയാണ് ഈ നാടകം രൂപം കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിന് കേരള സംഗീത അക്കാദമിയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നതിനും അത് വിജയകരമായി നടത്തുന്നതിനും സഹകരിച്ച നാടക സംഘാടനം മാത്രമല്ല, ഒപ്പം ഇവിടെ കാണാനെത്തിയ ആളുകൾ ഇതിന്റെ സംഘാടനത്തിന് സാമ്പത്തികമായ ടിക്കറ്റുകൾ വാങ്ങി ഒക്കെ തന്നെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയേണ്ട അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ഗ്രാമപ്രദേശത്ത് പ്രത്യേകിച്ച് കേരളത്തില് 500 രൂപ ടിക്കറ്റ് വെച്ച് നാടകം കളിക്കുന്ന വളരെ അപൂർവമാണ്. അപ്പോൾ അത്രയും ഒരു നിരക്കിൽ ടിക്കറ്റുകൾ ഏർപ്പെടുത്തി ഈ നാടകം കളിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെല്ലാവിധത്തിലും സഹകരിച്ച് മുഴുവൻ ടിക്കറ്റുകളും വിറ്റഴിയുന്ന വിധത്തിൽ 200 പേർക്കും കാണാൻ അത്രയും ടിക്കറ്റുകൾ വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും മറ്റെല്ലാ വിധത്തിലും ഇതിൻ്റെ സംഘാടനത്തിൽ പങ്കാളികളായവരുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. നന്ദി ഒരിക്കൽ കൂടി. മീഡിയ മാതങ്കി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. താങ്ക് യു.